രക്ഷകൻ ചാരേ എന്ന ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ടൈറ്റാനിക്കിനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ ഈ ദിവസങ്ങളിൽ യൂട്യൂബിലും അതുപോലെ തന്നെ കുറേയധികം സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഒരു തകർച്ചയെക്കുറിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ കേട്ടിട്ടുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു കാര്യം പറയുന്നു. അന്ന് ആ അറ്റ്ലാന്റ സമുദ്രത്തിൽ അവിടെ കുറേ ഒരു വേറെ ഏതോ രീതിയിലൊക്കെയുള്ള പ്രകാശം രൂപപ്പെട്ടിരുന്നു, ഒരു മായക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ അതിൻ്റെ കപ്പിത്താന് വാഹനം നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ആ കപ്പൽ നിയന്ത്രിക്കാൻ പറ്റാതെ മഞ്ഞുമലയിൽ പോയിടിച്ചു എന്നൊക്കെയാണ് പുതിയ ചില വേർഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില മായക്കാഴ്ചകൾ നമ്മൾ ഈ ഹോമറിൻ്റെയും ഇലിയറ്റിൻ്റെയും ഒക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു സൈറനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. സൈറൻ കേൾക്കുക, സൈറൻ കേട്ട് അല്ലെങ്കിൽ ആ സ്വരം കേട്ട് ആ മായക്കാഴ്ചയും മായ സ്വരമൊക്കെ കേട്ട് പോകുമ്പോൾ ഒരു ഒരു മോൺസ്റ്ററിന്റെ പിടിയിലാവുകയും ആ പോകുന്ന വഴിയിലുള്ള എല്ലാ കപ്പലുകളും ഒക്കെ തകർക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കുറെ എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളും കഥകളും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ കാഴ്ചകൾ നിന്റെ ജീവിതത്തിന്റെ വെട്ടം കെടുത്തും, മായക്കാഴ്ചകളുടെ പിന്നാലെ. ഇന്ന് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു ആടിനെയൊക്കെ നോക്കിയാൽ മതി. ആടിനെയൊക്കെ എങ്ങനെയാണ് ഈ കാട്ടാളന്മാരൊക്കെ പറ്റിക്കണമെന്ന് അറിയോ? പച്ചില കൊണ്ട് നടക്കുക, പച്ചില കാണിക്കുക, ചെറിയ ചെറിയ പച്ചിലകൾ ഇങ്ങനെ കാണിക്കും. ആ ആടുകൾ അത് വിശ്വസിക്കുക, ഇങ്ങനെ പിന്നാലെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകും. കുറച്ചു നേരം കഴിയുമ്പോൾ അതിനെ പിടിച്ച് അതിനെ കറിവെച്ച് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ കൊന്ന് തിന്നുന്നതൊക്കെ ഈ കാട്ടാളന്മാർ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ വേടൻ്റെ കയ്യിലുള്ള പച്ചില കണ്ട് പിന്നാലെ പോകുന്ന അജിത്തെപ്പോലെ ഇന്ന് ലോകം. നമ്മൾ കുറേയധികം മായക്കാഴ്ചകളുണ്ട്, എസ്പെഷ്യലി ഇൻ ദ സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും യൂട്യൂബ് ചാനലും എല്ലാവരും ഇങ്ങനെ കുറേ അധികം ഇങ്ങനെയൊക്കെയുള്ള വൈറലാവുന്ന വീഡിയോകളുടെ പിന്നാലെയൊക്കെ ടിക്ടോക്ക്, മോജ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്നതൊക്കെ ഇതൊക്കെ കുറേയധികം മായക്കാഴ്ചകളാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ആഫ്റ്റർ ഐ ഗെറ്റ്സ് എനിക്കെന്താണ് കിട്ടാൻ പോണേ, എനിക്ക് കിട്ടണത് എന്താ? ഒരു ഒരു പ്രോഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ഒരു കാഴ്ച കാണുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എനിക്ക് എന്താ ഉണ്ടാവുന്നത്? 1/60 സെക്കൻഡ് നമുക്കറിയാം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ട്. ഒന്നേ ഒരു ഒരു കാഴ്ച നമുക്ക് 16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തങ്ങിയിരിക്കുന്നു. പക്ഷേ ആഫ്റ്റർ 60 സെക്കൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ്? നമുക്ക് എന്താ സംഭവിക്കണേ? 16 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ കുറേയും കൂടെ എലവേറ്റ് ചെയ്യാണോ ചെയ്തുകൊണ്ടിരിക്കണേ, അതോ ഇങ്ങനെ കുഴിയിൽ വീണ് പോയ അവസ്ഥയാണോ? കുറേയധികം വീഡിയോസും കുറേയധികം സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുഴിയിൽ വീണ് പോണ പോലെയൊക്കെ തോന്നാറ്. കുറേ മക്കളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട, അച്ഛാ നൈറ്റ് കുറേ സമയം മൊബൈലിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മൊബൈലിന് മുമ്പിൽ സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ഉറക്കില്ല, 12:30, 2 മണി കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഉറങ്ങണേന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കണ സ്നേഹമുള്ളവരെ, ഇത്രയും ടൈമൊക്കെ ഇതിൻ്റെ മുമ്പിൽ അനാവശ്യമായിട്ടുള്ള കുറേ വീഡിയോസിൻ്റെയും കുറേ മായക്കാഴ്ചകളുടെയും ഒക്കെ മുമ്പിലിരുന്ന് നമ്മളിനി പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ രാവിലെ ലേറ്റാവും, രാവിലെ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മനസ്സിങ്ങനെ ഇപ്പോഴും വേവർ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെ എപ്പോഴാണ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാനോ സ്വസ്ഥമാവാനോ ഒക്കെയുള്ള സമയം ഉണ്ടാവുന്നത്? അപ്പോൾ ക്രിസ്തു ചാരയുണ്ട്, ക്രിസ്തുവിൻ്റെ ചാര നമ്മൾ പോയിരിക്കുമ്പോൾ കാഴ്ചകൾ തെളിച്ചുള്ളതായിട്ട് തീരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കൽപ്പനകളുടെ ലോകം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. കൽപ്പനകൾ, ദൈവിക കൽപ്പനകളുടെ ഒരു മാധുര്യം കിട്ടി നമുക്ക് നമ്മളുടെ ദർശനങ്ങളൊക്കെ ഏറ്റവും ചൈതന്യമുള്ളതായിട്ട് തീരും. മോശം ചെയ്യുന്നത് അങ്ങനെയാണ്. കുറേ മായക്കാഴ്ചകൾ ഉണ്ടായിരുന്നു മരുഭൂമിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ, അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് പുള്ളിക്കാരൻ കുറേ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ് മലയിലേക്ക് പോകുന്നത്. ചെരുപ്പുകൾ മാറ്റി, അദ്ദേഹത്തിൻ്റെ കുറേ ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റി, അനാവശ്യമായ കാഴ്ചകളൊക്കെ മാറ്റി തമ്പുരാന്റെ അടുത്ത് പോയിരിക്കുക. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് മായക്കാഴ്ചകളല്ലാതെ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ദൈവീക ദർശനത്തിൻ്റെ അനുഭവം. ദൈവം ഇങ്ങനെ ഇറങ്ങി വരിക, എന്നിട്ട് മോശയോട് പറയുക, കൽപ്പലകയിൽ കൽപ്പനകൾ നൽകിയിട്ട് പറയുക, ഇത് നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം. ഈ കൽപ്പന കിട്ടിയ, ഈ കൽപ്പനകൾ സ്വന്തമാക്കിയവന് പിന്നെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഒരു പുതിയ 360 ഡിഗ്രിയിൽ ഇവനിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ നല്ല കൽപ്പനകൾ നിനക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ചുരുളുകൾ തുറന്ന് വായിച്ചാൽ മാധുര്യമുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് കിട്ടണം നമുക്ക്. ക്രിസ്തു ഒന്ന് പോയി കഴിഞ്ഞാലൊന്ന് ഓർത്തു നോക്ക്,
ഈ മായക്കാഴ്ചകളൊക്കെ മാറ്റി കുറേ നേരം മൊബൈലിൻ്റെ പിന്നാലെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു പുൽക്കൂട് വീട്ടിലുണ്ടാക്കൂ. പ്രാർത്ഥനാ മുറിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു രൂപം. എല്ലാ വർഷവും ക്രിസ്മസിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് ചില മക്കളൊക്കെ അത് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛാ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൻ്റെ ഇതെങ്ങനെയാണ്? ഇത് ചെറിയൊരു ഈ വീഡിയോ കാണുന്നത് വളരെ കുറച്ച് പേരാണ്. ആ കുറച്ച് പേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഉണ്ണീശോയുടെ ചിത്രവും ഒരു രൂപമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യൂ. എനിക്കൊരാഗ്രഹത്തിന് അങ്ങനെ മറ്റ് മായക്കാഴ്ചകളിൽ നിന്ന് മാറി ഈശോയുടെ കൂടെ നിൽക്കുന്ന കാഴ്ചയിലേക്ക്. ചില മക്കളൊക്കെ പറയാറുണ്ട് 25 ദിവസം വെച്ചാൽ ഞങ്ങൾ വേറെ ഒരു പ്രോഗ്രാമും കാണില്ല, ആത്മീയ പ്രോഗ്രാമുകൾ മാത്രം. മൊബൈൽ മാറ്റി വയ്ക്കാനും നമുക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ടി വി കാണില്ല, ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ പറ്റില്ല. ഇതൊക്കെ ആവശ്യമാണ്, വല്ലാതെ നമ്മൾ മാസം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾ ടി വി കാണരുത്, മൊബൈൽ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ കാലമൊക്കെ തീർന്നില്ലേ? ഇപ്പം എല്ലാം മൊബൈലിലല്ലേ. അപ്പം അതൊന്നും പറ്റില്ല. അപ്പം അതിലൊരു കുറച്ചും കൂടി ഒരു ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ പറ്റൂ. ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ ഇങ്ങനെ വേണ്ടു, ഇങ്ങനെയുള്ള ഒരു ആത്മീയ പ്രോഗ്രാമുകൾ മാത്രം ഈ ഒരു 25 ദിവസമെങ്കിലും ഞാൻ കാണും. അനാവശ്യമായിട്ടുള്ള മറ്റ് പ്രോഗ്രാമുകളൊന്നും എനിക്ക് സങ്കടം തോന്നാറുള്ള ഒരു കാര്യം എന്താണെന്ന് പറയൂ, ഈ ആത്മീയ പ്രോഗ്രാമുകൾ കാണാൻ മാത്രം ആരുമില്ല. ഇപ്പം കുറേ അധികം വീഡിയോസ് വരുന്നുണ്ട്, പല എന്താ പറയുക ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോസ്, അതിൻ്റെ വ്യൂവേഴ്സ് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ വളരെ കുറച്ചാണ്. അതൊന്നുമില്ലാത്ത മായക്കാഴ്ചകളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണാം. അതെന്തും ആവട്ടെ, അതിന് ഒരു മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് മാർക്കറ്റ് തന്ത്രവും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ ഈശോയുടെ ഒരു കുഞ്ഞു രൂപത്തിൻ്റെ മുമ്പിൽ കർത്താവേ എൻ്റെ കാഴ്ചകളൊന്ന് ദർശനങ്ങളാക്കി മാറ്റി എനിക്ക് നല്ല കുറേ കൽപ്പനകൾ മോശിക്ക് തന്നതുപോലെ താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രി.